പുതിയ ഔഷധ സസ്യ പരിപാലന സമിതിയുടെ സുഹൃത്തുക്കൾ കൊണ്ട് ഇന്ന് ഞാൻ ഒരു പുതിയ ഒരു വള്ളിയാണ്, വള്ളി ചുറ്റി കയറുന്ന ഒരു സംഗതിയാണ് പരിചയപ്പെടുന്നത്, ചതുരമുല്ല. ഇത് ചതുരമുല്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിങ്ങനെ ഇതിൻ്റെ ഇല ഇങ്ങനെ മടക്കിയാൽ ഇതിൻ്റെ വീട്ടിൽ നിൽക്കുന്നതാണ്. ഇതിങ്ങനെ മടക്കി മടക്കി ഇങ്ങനെ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഇതിന് ചുളി വീഴില്ല എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ശരിയാണ്, പക്ഷെ നമുക്ക് ഇതിൻ്റെ ഔഷധ ഗുണം മെയിനായിട്ട് ഇതാ ചുളി വീഴില്ല. അങ്ങനെ ഇത് പിന്നെ ഇവിടെ വേറൊരു ചെടിയും കൂടി നിൽക്കുന്നുണ്ട് വീഡിയോയിൽ, ഇത് കണ്ട് ഇത് പിന്നെ ഇത് മാറരുത്. ഇത് ചതുരമുല്ലയല്ല, ഇത് അമർക്കൊടിയാണ്. അപ്പോൾ ഈ ചതുരമുല്ലയെ കുറിച്ചാണ് നമ്മൾ പഠിക്കണത്. ഇത് എന്താണ് ഇതിൻ്റെ ഔഷധ ഗുണം ചെറുതായിട്ട് എനിക്ക് അറിയുന്നത് ഞാൻ പറയാം, ബാക്കി കൂടുതൽ സുഹൃത്തുക്കൾ പറയുമ്പോൾ നമുക്ക് പഠിക്കാം. എല്ല് പൊട്ടിയാൽ കൂടാൻ ഇത് അരച്ചിടാറുണ്ട്. അതുപോലെ വേര് എണ്ണ കാച്ചി തേച്ചാൽ വാദം, സന്ധി വേദന എന്നിവയ്ക്ക് ഉപയോഗിക്കാം. ഉളുക്ക് ചതവ് എന്നിവയ്ക്ക് പിന്നെ പച്ചമഞ്ഞളിൻ്റെ ഇലയും ചെറുകടലടിയും കൂട്ടിയിട്ട് ഇത് അരച്ചിടാറുണ്ട്. നീരിന് ചതുരമുല്ല സമൂലം അയ്യപ്പനെ അരച്ച് കൂട്ടിയിട്ട്, അയ്യപ്പന എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവാമൃതം എന്നൊക്കെ പറയല്ലേ, നിത്യകല്യ ഹരണി എന്നൊക്കെ പറയല്ലേ, കുറേ പേരുണ്ട്, അത് കൂട്ടിയിട്ട് അരച്ചിടാൻ പറ്റും. അപ്പോൾ വളരെ നല്ലൊരു മരുന്ന്. പിന്നെ ഇതിന് എണ്ണ കാച്ചിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഇതിൽ, അത് എനിക്ക് കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് പഠിക്കണുള്ളൂ, പഠിച്ചിട്ട് പിന്നെ ഒരു വീഡിയോ ചെയ്യാം.